ഹലോ, ജയാസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ദിവസം എല്ലാം പച്ചക്കറികളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാനൊരു ചിക്കൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തതുമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉണ്ട്, പിന്നെ നമുക്ക് വെക്കാനും നല്ല എളുപ്പമാണ്. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു അര കിലോയോളം ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മുളക് നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്, എന്നാലും ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാനൊരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം തൈര്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഫ്രൈഡ് അണിയൻ ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഏകദേശം ഒരു 3 സവാള ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യമേ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പക്ഷേ ഇതുപോലെ ഫ്രൈഡ് അണിയൻ വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചാൽ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരുന്ന പോലെ ആദ്യമേ ഒരു 2-3 സവാള ഇതേപോലെ വറുത്ത് കോരി എടുക്കണം. അല്ലാതെ സവാള വഴറ്റി ഒന്നും വേണ്ട. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ ഈ 3 സവാള വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി, ഒരു 1.5 സവാള. ഇനി അതല്ല സവാളയാ വഴറ്റി ഇടുന്നതെങ്കിൽ സവാള ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മുളക് പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോ എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ല, അത്രയും നല്ലതായിരിക്കും. ഇതിരുന്നൊന്ന് പിടിക്കട്ടെ. ആ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന ഗ്രേവി ഉണ്ടാക്കാം. ഉള്ളി ഇങ്ങനെ വറുത്ത് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ വയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. മൂന്ന് സവാളയിൽ ഞാൻ 1.5 സവാള എടുത്തിട്ടുള്ളൂ, ബാക്കി 1.5 സവാള നമുക്ക് അരയ്ക്കുന്നതിനായിട്ട് എടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, വറ്റൻമുളക് തന്നെ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, ചെറിയ ജീരകം, നമ്മുടെ വലിയ ജീരകമല്ല ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് കാഷ്യൂ. മുളക്, മല്ലി, ജീരകം, കുരുമുളക്, കാഷ്യൂ, ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ഉള്ളി, 1/2 ഉള്ളി വറുത്തതും കൂടെ ചേർത്ത് ഒരു മിക്സിയിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് പൊടിച്ച് അരച്ചെടുക്കാം. എളുപ്പം തയ്യാറാക്കാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചിക്കൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതെല്ലാം കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ജീരകവും മല്ലിയൊക്കെ കരിഞ്ഞു പോകാതെ നോക്കണം. ഈ കാഷി അരിക്കുന്നതുകൊണ്ട് ഇതിനൊരു കൊഴുപ്പും വരും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2-3 വറ്റൽമുളകും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 7 ഏഴോളം വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അത് മതിയാകും. ഒരു 1 ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും വലിയ എരിവ് കാണത്തില്ല. മല്ലിയെല്ലാം പൊട്ടിത്തുടങ്ങിയതാണ്.
ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ. മല്ലിയെല്ലാം മൂത്തത്. ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കി ഒന്നര ഉള്ളി, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി ഒന്നര ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവരാം. ഇങ്ങനെ ഈ ഫ്രൈഡ് അണിയൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കറി വയ്ക്കാൻ, പെട്ടെന്ന് ഉള്ളി മൂപ്പിക്കാനുള്ള സമയമൊന്നും പോകത്തില്ല. പിന്നെ ഇതിങ്ങനെ അരയ്ക്കുന്നതുകൊണ്ട് ഗ്രേവിക്ക് നല്ല തിക്നെസ് കാണും, നല്ല എളുപ്പം വയ്ക്കാൻ പറ്റിയ കറിയാണ്. ഞാൻ ഇനി ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ഞാൻ മസാല മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാ. ഇനി ഗരം മസാല നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിനകത്തേക്ക്, നല്ല കട്ടിയുള്ള പാത്രമായത്, അതിനകത്തേക്ക് എണ്ണ ചൂടാകട്ടെ. ഈ ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച് വെച്ചിരുന്നാൽ നമുക്ക് വയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിക്കുമല്ല അതിൻ്റെ ആ പച്ച മണം. നന്നായിട്ട് ഈ അരപ്പിനകത്ത് കിടന്ന് ഇതൊന്നും, ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊന്നും കൊടുക്കും. ഉള്ളി മൂപ്പിച്ചത് കൊണ്ട് അതിന് വേറെ ഒരു ടേസ്റ്റും ഉണ്ട്, നല്ല കൊഴുപ്പും കിട്ടും. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എരിവുണ്ട്, കുരുമുളക്, സാധാരണ മുളക് എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടുമില്ല. നന്നായിട്ട് ഇതൊന്ന് വരണ്ടു വന്നു. ഇപ്പോൾ ഒന്നും നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല, ചിക്കനിനകത്തും ചേർത്തിട്ടില്ല. ഇതിൻ്റെ എണ്ണയൊക്കെ അത് തെളിഞ്ഞ് വന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇതിനകത്ത് നമ്മൾ ഉള്ളി ചേർത്തിട്ടുണ്ട്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരപ്പൊക്കെ ഇതിനകത്തോട്ട് പിടിക്കട്ടെ. ഇതുപോലെ ഉള്ളി മൂപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ പോലും വേണ്ട ഈ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ. ഈ
ഇതിനകത്തേക്ക് നല്ല ചൂടുവെള്ളം, ഞാൻ മിക്സി കഴുകിയ ചൂടുവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കുക. ഉപ്പൊന്നും നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. തന്നെ നല്ല തിക്ക് ഗ്രേവിയായി. ഇതാ ഇനി അകത്തി കടന്ന് ഇതൊന്ന് വേകട്ടെ. ആവശ്യമുള്ള ഉപ്പിടാം. കുറച്ച് കറിവേപ്പില, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ. കുറച്ച് ഗരം മസാല, ചെറിയ തീയിലൊന്ന് കടന്ന് വേകട്ടെ. ഇപ്പം ഞാൻ ചെറിയ തീയായിട്ടിരിക്കുന്നേ. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് ചാറൊക്കെ നല്ല കുറുകി. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല തിക്ക് ഗ്രേവി ഉണ്ട്. ഇതാ അപ്പത്തിനും ചോറിനും ഒക്കെ നല്ലതാ, വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഉള്ളി ഞാൻ പറഞ്ഞ പോലെ ഉള്ളി വറുത്തത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ വറുത്ത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ റെഡിയാക്കാം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലി അളവും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ഒണിയൻ ചിക്കൻ റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.